കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ്. സഖാവ് പി കെ ഗോപാലകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഓഫീസ് ഈ 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കയ്പമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്ര നിമിഷമാണ്. കുറേ നാളുകളായി ആഗ്രഹിക്കുന്നു. പാർട്ടി സമ്മേളനങ്ങൾ വന്നാൽ, ബന്ധപ്പെട്ട യോഗങ്ങൾ വന്നാലൊക്കെ നമ്മുടെ പാർട്ടി പ്രവർത്തകരും അഭ്യുതകാംക്ഷികളും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന സാധനം, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഓഫീസില്ലേ? ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ള ഒരു കേന്ദ്രീകരിച്ച ഓഫീസ് എന്ന് പറയില്ലേ, അതിൽ സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ്, ഒരു 7 പഞ്ചായത്തുകൾക്ക് സംയുക്തമായിട്ടുള്ള ഓഫീസ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരിക്കലും ഓഫീസായിരുന്നു, കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായിരുന്നു നമ്മുടെ ഓപ്പോസിറ്റുള്ള ഇത്. അതിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് മതിലകത്തേക്ക് പോയി, ശ്രീനാരായണത്തേക്ക് പോയി, വീണ്ടും മതിലകത്ത് വന്നു. അങ്ങനെ പല ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയ പാർട്ടികൾക്ക് പോലും ഒരു മണ്ഡലം ഏരിയ നിലവാരത്തിലുള്ള ഓഫീസുകളുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പല കാരണങ്ങൾ കൊണ്ട് അത് നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ പോയി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് തിരികെ പിടിക്കുക, അതൊന്ന് നടപ്പാക്കുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം, ഓഫീസ് ഉണ്ടാക്കിയത് മാത്രമല്ല, അതിൽ നമ്മുടെ ഓരോ ചെറിയ പ്രവർത്തകന് വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 1000 രൂപയൊക്കെ ഞങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ വിഷമമായിരുന്നു. 1000 രൂപ ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ പ്രവർത്തകരെ അങ്ങനെ ഉണ്ടാക്കും. പക്ഷെ സമയം തന്നതായി നമ്മൾ കൊടുത്തു. 6 മാസത്തിനുള്ളിൽ ആ പൈസ തന്നാൽ മതി നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ മിക്കവാറും ആ സംഖ്യ പൂർണ്ണമായി നമുക്ക് അവരെത്തിച്ചു തന്നു. ചിലപ്പോൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ തന്ന ആളുകളും നമുക്കുണ്ട്. പിന്നെ നാട്ടുകാർ അതിൻ്റെ ഓരോ വസ്തുക്കളായിട്ട് സ്പോൺസർ ചെയ്ത് നമുക്ക് തന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും യഥാർത്ഥത്തിൽ വലിയ ആവേശകരമായിട്ടുള്ള രീതിയിലുള്ള പിന്തുണയാണ് പാർട്ടിക്കാരും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ആ ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. പിന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് സഖാവ് പി കെ ഗോപാലകൃഷ്ണനെ പോലെയുള്ള കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ചരിത്രകാരനും വാഗ്മിയും എഴുത്തുകാരനും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നിലകൾ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കേവലമുള്ളൊരു പാർട്ടി ഓഫീസിന് അപ്പുറത്തേക്ക് ഒരു ചലനമുള്ള വായനശാല ഉൾപ്പെടെയുള്ള കാര്യം നമ്മൾ ആലോചിച്ചു. അതിന് ഞങ്ങൾ നേരത്തെ ഒരു എല്ലാവരും വായിച്ച പുസ്തകങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. ആ ശ്രമം നടത്തിയപ്പോഴും ഞങ്ങൾക്കറിയാം 10,000 പുസ്തകങ്ങൾ ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തു. 10,000 പുസ്തകങ്ങൾ ഒറ്റ ദിവസം, ചെറിയ പുസ്തകങ്ങളല്ല, നല്ല ഗഹനമായിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങൾക്കും ബാക്കിയുള്ള ആളുകൾക്കും ഒരു വായനയ്ക്ക് റെഫറൻസിനൊക്കെ കഴിയാവുന്ന തരത്തിലേക്ക് ആ ലൈബ്രറിയും ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ടി ഓഫീസ് ഒരു ജനങ്ങളുടെ സേവന കേന്ദ്രമായി എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളത് നല്ല ആലോചനയാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഓഫീസായിട്ട് തന്നെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. 29-ാം തീയതി 4 മണിക്ക് നല്ലൊരു പ്രകടനത്തോടുകൂടി ആ പരിപാടി ആരംഭിക്കും. കുറച്ചും കൂടെ ഗൗരവമായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഇതിൻ്റെ വയനാടിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ അത്ര ഇതിലേക്ക് പോയില്ല. എന്തെങ്കിലും ഒരു പരേഡും മാർച്ചും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ചെയ്യും, പക്ഷേ അത്രയും പാടും. അപ്പോൾ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പരിപാടികളാണ് തീരുമാനിക്കപ്പെട്ടത്. അതിൽ നമ്മുടെ റവന്യൂ മന്ത്രി അതിൽ പങ്കെടുക്കും, അതുപോലെ തന്നെ പഴയ നമ്മുടെ കെ പി രാജേന്ദ്രൻ പങ്കെടുക്കും, സി എൻ ജയദേവൻ ഉണ്ടാവും, കെ മത്സരാജ് ഉണ്ടാവും, വി എസ് സുനിൽകുമാർ ഉണ്ടാവും. അങ്ങനെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉള്ള ഒരു വലിയ ചടങ്ങ് വെച്ചാണ് ഈ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്പമംഗലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ചയുടെ ഒരു നാഴികക്കല്ലായി വിലയിരുത്തപ്പെടും ഈ ഓഫീസ് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് വേണ്ട പ്രചരണത്തിലും അതിനോട് ബന്ധപ്പെട്ടതിലെല്ലാം നിങ്ങളുടെ പത്രക്കാരെല്ലാവരും സഹായം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇത് വരാൻ പോകുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഇതിൻ്റെ സ്ഥലമെടുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും നല്ലവരായിട്ടുള്ള നാട്ടുകാരും സ്ഥാപനങ്ങളൊക്കെ തന്നെ നല്ല അകമഴിഞ്ഞിട്ടുള്ള സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം, ഈ സ്മാരക മന്ദിരം അവിടെ വരുന്നത്. വലിയ കടപ്പാട് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളോട്, കാരണം ഞങ്ങളെ വളരെയധികം കൈയായി സഹായിച്ചിട്ടുള്ള ഒരു ജനതയാണ് നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള മിക്ക ആളുകൾ. സ്വാഭാവികമായും സഖാവ് പി കെയുടെ ഒരു സ്മാരകം എന്ന് പറയുന്നത് പി കെ ഒരു ചരിത്ര പുരുഷനാണ്, നമുക്കെല്ലാവർക്കും അറിയാം.
ഈ തൊട്ടടുത്ത പുറ്റിലക്കടവിൽ നിന്നാണ് സർദാറിൻ്റെ ജാഥ പുറപ്പെട്ടത്. ആ ജാഥയിൽ അന്ന് നാട്ടിക ഫർക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു സഖാവ് പി കെ. ആ പി കെയുടെ കയ്യിലാണ് സർദാർ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് കുറ്റിലക്കടവിൽ വെച്ച് തൻ്റെ വാച്ചും പേനയും സർദാർ ഊരിക്കൊടുത്തത് പി കെയുടെ കയ്യിലാണ്. അത്രയും വളരെ വലിയ ചരിത്ര പാരമ്പര്യവും പോരാട്ടവും നടത്തിയിട്ടുള്ള ഊർജസ്വലനായ കമ്മ്യൂണിസ്റ്റ്, അതുപോലെ തന്നെ എഴുത്തുകാരൻ, ചരിത്രകാരൻ എന്ന നിലയിലൊക്കെ ശോഭിക്കുകയും കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറും എം എൽ എയും ഒക്കെയായി നിരവധി കാലം പ്രവർത്തിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സഖാവിന് ഉചിതമായ ഒരു സ്മാരകം എന്നുള്ളത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അഭിലാഷമായിരുന്നു. അത് ഈ പറഞ്ഞ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചില്ലാന്ന് വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ പ്രവർത്തനങ്ങളാണ്. കാരണം ലോക്കൽ കമ്മിറ്റി തലങ്ങളിലും അതുപോലെ തന്നെ ബ്രാഞ്ച് തലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പരിപാടികൾ നടന്നു. വിവിധ തരം ചാലഞ്ചുകൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഫണ്ട് ശേഖരിച്ചത്. ബിരിയാണി ചാലഞ്ച്, നാടകം, കൂപ്പൺ ചാലഞ്ച്, അതുപോലെ തന്നെ കേക്ക് ചാലഞ്ച്, എന്തിനു പറയും നമ്മുടെ പഴയകാലത്ത് സാമ്പത്തിക ഉപാധി വരുമാനത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരദേശത്ത് ഏറ്റവും ശ്രദ്ധയുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ടായിരുന്നു നമ്മുടെ ചായക്കുറി. ആ ചായക്കുറി വരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരിച്ചത്. ഞങ്ങൾക്ക് ഇടവിലങ്ങി ലോക്കൽ കമ്മിറ്റി ചായക്കുറി നടത്തി വലിയൊരു സംഖ്യ അവിടെ നമ്മൾ ശേഖരിക്കുകയുണ്ടായി. അപ്പോൾ എന്തെല്ലാം വൈവിധ്യമാർന്ന പരിപാടികൾ നമുക്ക് നടത്താൻ കഴിയും അതൊക്കെ നടത്തിയിട്ടാണ്. അതുപോലെ തന്നെ ബ്രാഞ്ചുകളുടെ കോട്ട, പാർട്ടി മെമ്പർമാരുടെ വിഹിതം, അതുപോലെ എല്ലാ നിലയ്ക്കും എല്ലാ സഹായങ്ങളും വന്നപ്പോഴാണ് ഏറ്റവും നല്ല ഒരു സ്മാരക മന്ദിരം നമുക്ക് ഉയർത്താൻ കഴിഞ്ഞത്. അതിൽ ഒരു വായനശാല കൂടി നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല വായനശാല നമ്മൾ അതിൽ കൂടി ഉണ്ട്. കുട്ടികൾക്ക് അടുത്ത സ്കൂളുണ്ട്, അപ്പോൾ കുട്ടികൾക്കൊക്കെ റെഫറൻസ് അതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അവിടെ സജ്ജീകരിക്കുന്നുണ്ട്. 3 നിലകളിലായി 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു നല്ല കെട്ടിടം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമാണ്. കാരണം നമ്മുടെ മണ്ഡലത്തിൽ നമുക്കൊരു ഈ കെട്ടിടം ഒരു പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ, ഇതിൽ കേവലം പാർട്ടി ഓഫീസ് മാത്രമായിട്ട് നിലനിർത്താനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു മറ്റുള്ള നിരാലംബരായിട്ടുള്ള ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമായി, അഭയ കേന്ദ്രമായി, എല്ലാ വിധത്തിലുള്ള സേവനങ്ങളും നൽകുന്ന ഒരു കേന്ദ്രമായി, പൊതുജന സേവന കേന്ദ്രമായി ഇതിനെ മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കേവലം ഒരു പാർട്ടി ഓഫീസ് മാത്രമായി ഒതുക്കാനല്ല. അപ്പോൾ ആ നിലവാരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ നല്ല സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH 17 റോഡ്, തൃപ്രയാർ.